നമസ്കാരം എല്ലാവർക്കും. ജയമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തപ്പഴം വെച്ച് ഒരു സ്നാക്കാണ്. അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അതിനു മുമ്പ് എൻ്റെ ചാനലിന് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കും പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്കിനി വീഡിയോ കാണാം. ഇപ്പം ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇത് രണ്ടാഴ്ച കട്ട് ചെയ്തിട്ട് ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. അങ്ങനെ ഞാനിവിടെ ഏത്തപ്പഴം എന്താ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂട് പോയതിന് ശേഷം ഒരു മിക്സിയുടെ ജാലിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് കൂട്ടി. ഇപ്പോൾ നല്ല ചൂടുണ്ട്. ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ തൊലി ഒന്ന് കളഞ്ഞ് നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏത്തപ്പഴം തായ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു ശർക്കരപ്പാനി തയ്യാറാക്കാം. ഇപ്പോൾ ശർക്കരപ്പാനി തയ്യാറാക്കാനായിട്ട് ഒരു 150 ഗ്രാം ശർക്കര നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അത് ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ അടുപ്പിലോട്ട് ഒരു കടായി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത്തപ്പഴം പുഴുങ്ങി മിക്സിയിൽ അരച്ചെടുത്തു. പിന്നെ ശർക്കരപ്പാനി തയ്യാറാക്കി. ഇനി നമുക്ക് ഈ കടായിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പുഴുങ്ങിയ ഏത്തപ്പഴം അരച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നെയ്യ് ഒഴിക്കുന്നതിന് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വരുന്നത്. എൻ്റെ നെയ്യില്ല, നെയ്യ് തീർന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത്. വെളിച്ചെണ്ണ ചേർത്തെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നെയ്യ് ചേർത്ത് നല്ല കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വരുന്നു. ഇപ്പോൾ എണ്ണയിലോട്ട് ഒന്ന് ഒന്ന് വരട്ടി ഒന്ന് എടുക്കണ്ട. ഒന്ന് കുറച്ചൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 3 ഏലക്ക ചതച്ചതിട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ജീരകം, സാദാ ജീരകം ഒന്ന് പൊടിച്ചതാണ് കേട്ടോ. അതിൻ്റെ പൊടിയൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 നുള്ളുപ്പ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അരിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. അപ്പം നമ്മളിതാ ഇത് രണ്ടും കൂടെ ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തിളച്ചിരട്ട്. ഇപ്പം ശർക്കരപ്പാണിയും ഏത്തപ്പഴവും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് ചേർക്കാൻ വേണ്ടി 1/4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഒന്ന് കുറുകി വരും. ഇതും കൂടെ അങ്ങ് ചേർക്കാം. എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് ഉരുണ്ട് വരും. ഞാനൊരു കാര്യം മറന്നു, കുറച്ച് തേങ്ങയും കൂടെ ചേർക്കണമായിരുന്നു, മറന്നു പോയതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ചേർക്കാൻ മറന്നുപോയി. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. തേങ്ങ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരും കേട്ടോ. തേങ്ങ എടുത്ത് വെച്ചിട്ട് ചേർക്കാൻ മറന്നുപോയി. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഈ തേങ്ങ വെച്ചൊരു ഫില്ലിങ്ങും കൂടെ ഉണ്ടാക്കിയാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ഏലക്കയും കൂടെ ചതച്ചതും കൂടെ ഇതിലോട്ട് പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ 2 or 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ 1 or 2 ടേബിൾ സ്പൂൺ. അപ്പം മധുരമൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. ഏത്തപ്പഴം മിക്സിൽ മധുരം ഉണ്ടല്ലോ. അപ്പം അതിൽ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചേക്കല്ലോ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് മധുരമാണ് ചേർത്തേക്കുന്നത്. ഇനി ഞാൻ ഇതിൽ കുറച്ച് ഏത്തപ്പഴം കൂടെ കുഞ്ഞു കുഞ്ഞാറ്റ് അരിഞ്ഞുതരാണ്, ചെറുതാറ്റ്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് ചേർക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ഞാനിവിടെ ഏത്തപ്പഴം കൂടെ ഇട്ട് ഈ ഫില്ലിങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത്തപ്പഴം വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ശർക്കര ചേർക്കാം, പഞ്ചസാരയ്ക്ക് വരെ ശർക്കര ചേർക്കാം, പിന്നെ ഫില്ലിങ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ പിന്നെ കുറച്ച് ഫില്ലിങ്ങൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഇല ഒന്ന് വാട്ടിയെടുക്കണം. കുറച്ച് ഏത്തപ്പഴം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതിങ്ങനെ ഇലയിൽ വെച്ച് നൈസായിട്ട് പരത്തി കൊടുക്കണം. ഒട്ടും കട്ടിയില്ലാതെ പരത്തിയെടുക്കണം. ഇതേ ലേപ്പം പോലെ തന്നെ കേട്ടോ. മധ്യഭാഗത്ത് ആദ്യം ഫില്ലിങ് വെച്ച് കൊടുക്കണം, കുറച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കുക, പ്രസ് ചെയ്യുക, ഇതിങ്ങനെ മടക്കുക. എന്നിട്ടിങ്ങനെ മടക്കുക, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മടക്കിയെടുക്കാം കേട്ടോ. ഇലയപ്പം പോലെ നമുക്ക് എടുക്കാം. ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ, ഇലയപ്പം ഉണ്ടാക്കില്ല. അതുപോലെയൊക്കെ മടക്കിയെടുക്കാം. ഒരു വെറൈറ്റി ഇത് നമുക്ക് ഇലയുടെ ഉണ്ടാക്കുന്നത് പോലെ ഇത് വരുത്താം. ഇതേപോലെ നൈസായിട്ട് വരുത്തണം. എന്നിട്ട് ഈ ഫില്ലിങ് ഈ സൈഡിൽ വെക്കുക. നമ്മൾ ഇലയുടെ ഉണ്ടാക്കുന്ന പോലെ ഇത് ഇലയുടെ തന്നെ, ഇതൊരു നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ മടക്കിയെടുക്കാം. ഇലയിൽ ഫില്ലിങ് വെക്കാം, വെക്കാതിരിക്കാം. അങ്ങനെ ഞാൻ എല്ലാം മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടലത്തട്ടിൽ വെച്ചിട്ടൊന്ന് ആവി വെച്ചെടുക്കാം. ആദ്യം നമുക്ക് ഈ ഇത് വെക്കാം. രണ്ടെണ്ണം ഞാൻ ഇതേപോലെ ഇലയുടെ പോലെ പരത്തിയെടുത്തതാണ്. അത് നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇതെല്ലാം മുകളിൽ വെച്ചോളാം. നമുക്ക് ഇതെല്ലാം അടുപ്പിൽ വെച്ച് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അത് ആവിയൊക്കെ ഒന്ന് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് ഇത്തിരി ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ ഏത്തപ്പഴം വെച്ച് നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റേ റെസിപ്പിയുമായി എടുത്തെടുക്കണം.